നമസ്കാരം. ISL ചേർന്ന 127 ഇന്ത്യക്കാരിൽ 21 പേർ കേരളത്തിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. ഇന്ത്യൻ വംശജരായ 66 ഇസ്ലാമിക് ഭീകരർ ആഗോള ഭീകര സംഘടനയ്ക്കൊപ്പം നിന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവർ വിദേശത്ത് പ്രവർത്തിക്കുന്നതായാണ് US സ്റ്റേറ്റ് വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യൻ IS ഭീകരിൽ ആരെയും തിരിച്ചയച്ചിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ സെപ്റ്റംബർ അവസാനം വരെ ദേശീയ അന്വേഷണ ഏജൻസി IS ബന്ധപ്പെട്ട 34 തീവ്രവാദ കേസുകൾ അന്വേഷിച്ചു. തുടർന്ന് 160 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി വിഭാഗം ബ്യൂറോ ഓഫ് കൗണ്ടർ ടെററിസം പുറത്തിറക്കിയ 2020 തീവ്രവാദത്തെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. IS സിറിയയിൽ തങ്ങളുടെ പ്രദേശം നഷ്ടപ്പെട്ടുവെങ്കിലും 2019 പാകിസ്ഥാനിലും ഇന്ത്യയിലും പ്രത്യക്ഷപ്പെട്ട പുതിയ ശാഖകൾ തുടർന്നും പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ മുസ്ലിങ്ങൾ IS ചേരുന്നതിന്റെ ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ്. എന്നാൽ പിന്നീട് പ്രശ്നം അഫ്ഗാനിസ്ഥാനിലേക്ക് മാറി. 2019 കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യയിൽ ചേർന്നിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ISKP ചേരാൻ കേരളം വിട്ട 21 പേരിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നു. IS ചേരാനുള്ള ശ്രമത്തിനിടെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ വയനാട് സ്വദേശിക്ക് ഈ മാസം ആദ്യം കൊച്ചിയിലെ NIA കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കൽപ്പറ്റ സ്വദേശി നാഷീദുൽ ഹംസഫർ ആണ് കുറ്റം സമ്മതിച്ചത്. ഇന്ത്യയുടെ തെക്കൻ ഭാഗത്താണ് IS ഭീഷണി കൂടുതലുള്ളത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട 37 കേസുകളിലായി 1168 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ദേശീയ അന്വേഷണ സംഘം അറിയിച്ചു. 31 കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും 27 പേരെ വിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്തു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും പ്രശ്നം രൂക്ഷമാണ്. തമിഴ്നാട്ടിൽ നിരവധി കേസുകളിലെ പ്രതിയായ ഗാജ മൊയ്തീനുമായി ചേർന്ന് ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങളെ IS റിക്രൂട്ട് ചെയ്യാൻ ഒരു സംഘം രൂപീകരിച്ച മെഹബൂബ് പാഷയ്ക്കെതിരെ ജനുവരിയിൽ ബാംഗ്ലൂരുവിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സംഘം ബംഗാളിലെ ബർദ്വാൻ, മഹാരാഷ്ട്രയിലെ രത്നഗിരി, ഗുജറാത്തിലെ ജംബുസാർ എന്നിവിടങ്ങളും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി തിരിച്ചറിഞ്ഞു. മുസ്ലിം യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലെ IS അയക്കുക എന്നതായിരുന്നു ഈ മൊഡ്യൂളിന്റെ പ്രാഥമിക ഉദ്ദേശം. പ്രാദേശിക മൊഡ്യൂൾ ഹിന്ദു നേതാക്കളെ ലക്ഷ്യം വെക്കാനും ഇവർ പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നാണ് NIA IG അലോക് മിത്തൽ ഒരു സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ 33 പേരുണ്ട്. 2019 മുതൽ നിരവധി പേർ മരിച്ചു. എന്നാൽ ഇന്ന് US റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ എണ്ണം 66. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. IS ചേർന്ന 127 ഇന്ത്യക്കാരിൽ 21 പേരും കേരളത്തിൽ നിന്നുള്ളവരും. മറ്റു കണക്കുകൾ ഇങ്ങനെയാണ്: ഉത്തർപ്രദേശിൽ നിന്ന് 1, തെലങ്കാന 14, മഹാരാഷ്ട്ര 12, കർണാടക 8, ദില്ലി 7 എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്ലാം സ്റ്റേറ്റിൽ ചേരാൻ സിറിയയിലേക്ക് യാത്ര ചെയ്തത് തെറ്റായിരുന്നുവെന്ന് IS ചേരാൻ രാജ്യവിട്ട കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട 32-കാരിയായ പാക് ബ്രിട്ടീഷ് യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ആ തീരുമാനത്തിൽ താൻ ഖേദിക്കുന്നുവെന്നാണ് അവൾ പറഞ്ഞത്. 2016 ബിർമിംഗ്ഹാം സ്വദേശിയായ തരീന ഷക്കീൽ IS ചേരാനായി രാജ്യം വിട്ടത്. 3 മാസത്തിന് ശേഷം UK തിരിച്ചെത്തിയ യുവതി പിന്നീട് ജയിലിലാവുകയും ചെയ്തിരുന്നു. വിചാരണയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ ഷക്കീൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചതായും കണ്ടെത്തി. ജയിലിൽ നിന്ന് മോചിതയായ ഷക്കീൽ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കി. തന്റെ പ്രവർത്തികളിൽ താൻ ലജ്ജിക്കുന്നുവെന്നും എല്ലാ ദിവസവും അതിന്റെ അനന്തരഫലങ്ങളോടെയാണ് താൻ ജീവിക്കുന്നതെന്നും ഷക്കീൽ പറയുന്നു. ആരോഗ്യ പ്രവർത്തകയായിരുന്ന ഷക്കീൽ 2014 ഒരു വയസ്സുള്ള മകനുമായി രഹസ്യമായി സിറിയയിലേക്ക് പോയത്. തുടർന്ന് തീവ്രവാദികളെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന മറ്റ് സ്ത്രീകൾക്കൊപ്പം താമസിച്ച് വരികയായിരുന്നു. തങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറേണ്ടതായി വന്നുവെന്നും ആ തരത്തിൽ പെരുമാറാത്തവർക്ക് അതിൻ്റെതായ അനന്തരഫലങ്ങൾ ഉണ്ടായി എന്നും നിറകണ്ണുകളോടെയാണ് ഷക്കീൽ പറയുന്നത്. കൂടെയുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായില്ലെന്നും പുരുഷന്മാർ വന്ന് വാനിൽ കയറ്റിക്കൊണ്ടുപോയ അവരെ പിന്നീടൊരിക്കലും താൻ കണ്ടിട്ടില്ല എന്നും ഷക്കീൽ പറയുന്നു.
മൂന്ന് മാസത്തിനുള്ളിൽ ഷക്കിൽ സിറിയയിൽ നിന്നും തുർക്കിയിലേക്ക് പലായനം ചെയ്യുകയും യു കെയിലേക്ക് മടങ്ങുകയുമായിരുന്നു. തുടർന്ന് യുവതിയെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുകയും 6 വർഷത്തേക്ക് ജയിലിലടക്കുകയുമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.